ഹായ് നമസ്കാരം എല്ലാവർക്കും മല്ലു ക്രിക്കറ്റ് ഗെയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രിക്കറ്റിന്റെ റൂൾസിലേക്ക് നമ്മൾ ചെറുതായി ഒന്ന് കറക്കുകയാണ്. ഒരു ബാറ്റ്സ്മാനെ എങ്ങനെയൊക്കെ കളിയിൽ നിന്ന് പുറത്താക്കാം, ഔട്ടാക്കാം എന്നുള്ളതാണ്. അപ്പോ നമുക്ക് 11 രീതിയിൽ നമുക്ക് ഒരു ബാറ്റ്സ്മാനെ കളിയിൽ നിന്നും പുറത്താക്കാം. അതിൽ ഒന്നാമത്തേത് എന്ന് പറഞ്ഞത് ബൗൾഡ് ആണ്. ബൗൾഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മള് കൂടുതലും ഔട്ടാക്കുന്ന രീതിയാണ് ബൗൾഡ്. അത് ഒരു ബോളറുടെ ബോള് ചെമ്പിൽ തട്ടി ചെമ്പിൽ നിന്നും വയൽസ് വീണാൽ ബോൾഡായി. രണ്ടാമത് ക്യാച്ച് ആണ്. ക്യാച്ച് സാധാരണ രീതിയിൽ നമ്മൾ ക്യാച്ച് മൂന്ന് ടൈപ്പായിട്ടാണ് പറയാം. ഒന്ന് കീപ്പർ ക്യാച്ച്, രണ്ട് റിട്ടേൺ ക്യാച്ച്, മൂന്ന് ഫീൽഡേഴ്സ്. സ്വാഭാവികമായിട്ടും ഫീൽഡേഴ്സ് ക്യാച്ച് ചെയ്യുന്നത് മൂന്ന്. ബാറ്റ്സ്മാൻ ബോൾ ഹിറ്റ് ചെയ്ത് ബോള് നിലത്ത് വീഴുന്നതിന് മുമ്പ് ഫീൽഡറോ കീപ്പറോ അല്ലെങ്കിൽ ബോളറോ ഇവർ പിടിച്ചാൽ അതും ഔട്ടാവാനായി. ഇപ്പൊ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു. ഈ മൂന്നാമത്തത് സ്റ്റംപിംഗ് ആണ്. സ്റ്റംപിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബാറ്റ്സ്മാൻ ക്രീസിൽ നിന്ന് പുറത്തിറങ്ങി കളിക്കുക. നമ്മൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കളിക്കുക അല്ലെങ്കിൽ സ്റ്റെപ്പ് ഔട്ട് കളിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയാൽ ആ ബോൾ പിടിച്ച് കീപ്പർക്ക് സ്റ്റംപ് ചെയ്യാം. കീപ്പർക്ക് സ്റ്റംപ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബാറ്റ്സ്മാന്റെ ശരീരമോ അതല്ലെങ്കിൽ ബാറ്റിന്റെ ഏതെങ്കിലും ഭാഗങ്ങളോ ക്രീസിന്റെ ബാക്കിലേക്ക് വരുന്നതിന് മുമ്പ് ചെയ്താൽ ബാറ്റ്സ്മാൻ ഔട്ടാണ്. ഇനി വേറൊന്ന് നമ്മൾ സാധാരണ ആ ഔട്ടാവാത്ത രീതിയാണ് ഡബിൾ ഹിറ്റ്. ഡബിൾ ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബാറ്റ് കൊണ്ട് ഒരു ബോളെ നമ്മൾ ഹിറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത് ഒന്നുകൂടി അടിക്കുന്നത് അത് മനഃപൂർവ്വമോ അല്ലെങ്കിൽ ശരീരം കൊണ്ടോ അല്ലെങ്കിൽ ബാറ്റ് കൊണ്ടോ മനഃപൂർവ്വം അടിച്ചാൽ അതും ബാറ്റ്സ്മാൻ പുറത്താവാനുള്ള വഴിയാണ്. ഇങ്ങനെ സാധാരണ ഒരു ഔട്ടായി നമ്മൾ കാണാറില്ല. 5 ഹിറ്റ് വിക്കറ്റ്. ഹിറ്റ് വിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബാറ്റ്സ്മാൻ ഒരു റണ്ണിന് വേണ്ടി ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരം കൊണ്ടോ അല്ലെങ്കിൽ ബാറ്റിൽ നിന്നും ബോൾ സ്റ്റെമ്പിലേക്ക് വന്നിട്ടോ ഒക്കെ സ്റ്റെമ്പ് വീഴുന്നതിന് വീണാല് അത് ഹിറ്റ് വിക്കറ്റ് എന്ന കാര്യത്തിൽപ്പോഴും അതും ബാറ്റ്സ്മാൻ പുറത്താവാനുള്ള വഴിയാണ്. ഇനി ആറാമത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫീൽഡേഴ്സിനെ ബാറ്റ്സ്മാൻ തടസ്സപ്പെടുത്തിയ അതും ബാറ്റ്സ്മാൻ ഔട്ടാകാനുള്ള വഴിയാണ്. അത് ബാറ്റ്സ്മാൻ ക്യാച്ച് എടുക്കുന്നതാവാം, അതല്ലെങ്കിൽ ഒരു ഫീൽഡർ ബോൾ എടുത്ത് കീപ്പറുടെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നമ്മൾ തടസ്സപ്പെടുത്തിയ കീപ്പറുടെ കയ്യിലേക്ക് ശരീരം കൊണ്ടോ അല്ലെങ്കിൽ ബാറ്റ് കൊണ്ടോ തടസ്സപ്പെടുത്തിയാൽ മനഃപൂർവ്വം തടസ്സപ്പെടുത്തിയാൽ അത് പുറത്താകാനുള്ള വഴിയാണ്. അത് ഇനി നമ്മൾ ക്രീസിലാണ് ആ റണ്ണ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ പോലും അത് ഔട്ടാണ്. അവർ അപ്പീൽ ചെയ്താൽ അത് ഔട്ട്. ഫീൽഡിംഗ് ടീം അത് അപ്പീൽ ചെയ്താൽ അമ്പയർക്ക് അത് ഔട്ട് കൊടുക്കാം. 7 ടൈം ഔട്ട്. അത് നമ്മള് കളികളൊന്നും കാണാത്ത ഔട്ടാണ് ടൈം ഔട്ട്. ടൈം ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ 1 ഡേയിലും 20 ഡേയിലാണ് കാര്യമായിട്ട് അത് ഇഷ്യൂ ആവാറ്. 1 ഡേയില് 3 മിനിറ്റിന് മുമ്പ് ബാറ്റ്സ്മാൻ ക്രീസിലെത്തണം, അല്ലെങ്കിൽ അത് ഔട്ടാണ്. അതുപോലെ തന്നെ ഒരു പുതിയ ബാറ്റ്സ്മാൻ 20 ഡേയിൽ 120 സെക്കൻഡിനുള്ളിൽ അഥവാ 2 മിനിറ്റിനകം ക്രീസിലെത്താഞ്ഞാൽ ഫീൽഡേഴ്സിന് അപ്പീൽ ചെയ്യാം, അത് അമ്പയർ ഔട്ട് കൊടുക്കുകയും ചെയ്യും. അടുത്തത് നമ്മൾ എൽ ബി ഡബ്ല്യു എന്നത് നമുക്ക് അമ്പയർമാർക്ക് പോലും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു വിക്കറ്റാണ്. അതോ അമ്പയറുടെ കാഴ്ചപ്പാട് സ്റ്റെമ്പിലേക്ക് പതിക്കുന്ന ഒരു ബോള് ബാറ്റ്സ്മാന്റെ ശരീരത്തിൽ തട്ടുകയാണെങ്കിൽ ഇതാണ് LBW. ഇത് ഈ സ്റ്റെമ്പിന്റെ പുറത്താണെങ്കിൽ പോലും ബാറ്റ്സ്മാൻ അതിനെ കളിക്കാൻ ശ്രമിച്ചിട്ടില്ല എങ്കിൽ അതും അമ്പയർക്ക് ഔട്ട് നൽകാം. അടുത്തത് 9, ബാറ്റ്സ്മാൻ കൈക്കൊണ്ട് ബോൾ തൊടുന്നത്. ആ ഫീൽഡിംഗ് ടീമിന്റെ സമ്മതം ഇല്ലാതെ ബാറ്റ്സ്മാൻ കൈക്കൊണ്ട് അവന്റെ കൈക്കൊണ്ട് ബോൾ എടുക്കുന്നത് ഔട്ടാണ്. അത് ഫീൽഡേഴ്സ് അപ്പീൽ ചെയ്താൽ അമ്പയർ അത് ഔട്ട് കൊടുക്കും. 10 റണ്ണൌട്ട്. നമ്മൾ സാധാരണ കളികളിൽ കാണുന്ന പോലെ റണ്ണൌട്ട്, ആ ഒരു റൺസിന് വേണ്ടി ഓടുമ്പോൾ രണ്ട് ബാറ്റ്സ്മാൻമാരും റൺസിന് വേണ്ടി ഓടുമ്പോൾ ക്രീസിൽ എത്തുന്നതിന് മുമ്പ് ഫീൽഡർമാർക്ക് ബോൾ കൊണ്ട് സ്റ്റെമ്പ് നീക്കം ചെയ്ത് ഒരു ബാറ്റ്സ്മാൻ ഔട്ടാക്കാം. 11, ഒരു ബാറ്റ്സ്മാൻ അമ്പയറുടെ സമ്മതമില്ലാതെ റിട്ടയർ ചെയ്യുന്നത് ഔട്ടാണ്. എന്നുവെച്ചാൽ പിന്നീട് ആ ബാറ്റ്സ്മാനെ ഫീൽഡിംഗ് ടീമിന്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ബാറ്റ് ചെയ്യാൻ പറ്റൂ. സാധാരണ ഒരു പരിക്കൊക്കെ പറ്റിയിട്ട് പോകുകയാണ് അമ്പയറുടെ സമ്മതത്തോടുകൂടിയുള്ള റിട്ടയർ എന്ന് പറയുന്നത്. അതല്ലാതെ ഒരാള് ക്ഷീണം കൊണ്ടോ മറ്റെന്തെങ്കിലും തടസ്സം കൊണ്ടോ റിട്ടയർ ചെയ്ത് പോവുകയാണെങ്കിൽ അതിന് ഇനി ഫീൽഡിംഗ് ടീം അനുവദിക്കുന്നില്ല എങ്കിൽ ആ ബാറ്റ്സ്മാൻ ഔട്ടാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്രിക്കറ്റ് കളിക്കുന്ന കൂട്ടുകാരിലേക്കും ഈ ചാനൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക.